ഹലോ എല്ലാവർ, നമസ്കാരം. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു വീട്ടിലൊരു വൈഫൈ ക്യാമറ വെക്കുക എന്നുള്ളത്. വീട്ടിൽ വൈഫൈ ഉണ്ട്, കേരള വിഷൻ്റെ. അപ്പോൾ ഒരു ക്യാമറ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലിപ്കാർട്ട് വഴി ഒരു ക്യാമറ ഓർഡർ ചെയ്തു, CP+ൻ്റെ 21A എന്ന ക്യാമറ. ഓപ്പൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഈ സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർ തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇത് നേരത്തെ ഇത് ഓപ്പൺ ചെയ്ത പീസാണോ എന്ന് അറിയാൻ എൻ്റെ പുറത്തൊരു സീലുണ്ട്, അവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ സീൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വാങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന ആൾ എനിക്കത് ഓപ്പൺ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് തന്നു. ഇതാണ് ആ പ്രോഡക്റ്റ്, CP+ൻ്റെ ഈ ക്യാമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു CP+ൻ്റെ ആദ്യം ഇറങ്ങിയൊരു പ്രോഡക്റ്റ് ആയിരുന്നു. സംഭവം ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ട് നോക്കുക. ഇതാണ് ആ ബോക്സ്. അപ്പോൾ ഈ ബോക്സിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്നൊക്കെ. 1080 ഫുൾ HD വീഡിയോ, 360 ഡിഗ്രി, മോഷൻ ഡിറ്റക്ഷൻ, മോഷൻ ട്രാക്കിംഗ്, പ്രൈവസി മോഡ്, IR ലൈറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയൊരു ക്യാമറയിൽ, ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ക്യാമറയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3600 രൂപയാണ്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഇത്രയും വിലയില്ല. ഇപ്പോൾ ഇത് ഇതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ചെറിയ ഇതിൻ്റെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇതാണ് ക്യാമറ, വൈഫൈ ഹോം ക്യാമറ. ഇത് ഇൻഡോർ ക്യാമറയാണ്, പക്ഷേ ഞാൻ ഇത് വെക്കുന്നത് ഔട്ട്ഡോർ ആണ്, അതായത് കാർ പോർച്ചിലാണ് ഞാൻ വെക്കുന്നത്. സാധാരണ ഇൻഡോറിൽ ആരും ക്യാമറ വെക്കാറില്ല, വെക്കുന്നവരുണ്ട്. ഈ ഒരു ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കാണും. ഈ ഒരു ബോക്സിലാണ് ഈ ക്യാമറ വരുന്നത്. അത് സേഫായിട്ടാണ് അവരത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരു ക്യാമറയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. CP+ എന്ന് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്, സ്ക്രാച്ചൊന്നും ആവാതിരിക്കാൻ, ക്യാമറയിലെ പുറത്ത് സ്ക്രാച്ചൊന്നും ആവാതിരിക്കാൻ. സംഭവം ഇതാണ് പ്രോഡക്റ്റ്. ഇതിൻ്റെ അടിഭാഗത്ത് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, ഏത് മോഡലാണെന്ന് എഴുതിയിട്ടുണ്ട്. CP+ൻ്റെ 21A ആണെന്ന പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല എടുത്ത് പറയേണ്ടത്, ഇത് വൈഫൈയുമായി കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്, അത് ഇൻ്റർനെറ്റ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു ചാർജറിൻ്റെ കണക്ഷൻ കൊടുക്കാവുന്ന ഒരു ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ SD കാർഡ് ഇടാൻ പറ്റും. ഇതിൽ മാക്സിമം 128 GB SD കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്യാമറയുടെ അടിഭാഗത്താണ് ഇത് SD കാർഡ് ഇടേണ്ടത്. ഇത് ഈ വീഡിയോയിൽ അത് വിട്ടുപോയിട്ടുണ്ട്. ഈ ക്യാമറയുടെ അടിഭാഗത്തായിട്ട് SD കാർഡ് ഇടാൻ പറ്റും. അപ്പോൾ അത് ഈ വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്, പക്ഷേ അത് ഇടാൻ സാധിക്കുന്നതാണ്. മാക്സിമം 128 GB ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്, ഇതിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ആർക്കും ഇത് പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേറൊരു ബോക്സും ഉണ്ട്, അതിനകത്താണ് ചാർജറും കേബിളും എല്ലാം വരുന്നത്. അപ്പോൾ അതും ഒരു ബോക്സിനകത്താണ് വരുന്നത്. ഒപ്റ്റി ചെയ്യേണ്ട രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാൻ സാധിക്കും. പിടിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡുണ്ട്. ഇതാണ് അതിൻ്റെ ചാർജർ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മൊബൈൽ ചാർജർ പോലെയാണ് തോന്നുന്നത്, പക്ഷേ മൊബൈൽ ചാർജറല്ല, 5 വോൾട്ട്സിൻ്റെ ഒരു ചാർജറാണ്. അപ്പോൾ അതിനുശേഷം ഇതിനകത്തൊരു കേബിളും വരുന്നുണ്ട്. ഈ കേബിളെന്ന് പറഞ്ഞാൽ USB ടൈപ്പ് കേബിളല്ല, ബട്ട് വൺ സൈഡ് USBയും ഒരു സൈഡ് സാധാരണ പിൻ ടൈപ്പാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോക്സിനകത്ത്. അപ്പോൾ ഇനി അടുത്ത എന്താണ്, ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ അയക്കുന്നതായിരിക്കും. കാരണം കുറേ നാളത്തെ ആഗ്രഹം വരുന്ന ഒരു ക്യാമറ വെക്കുക എന്നുള്ളത്, കാരണം ഇന്നത്തെ കാലത്ത് ഒരു ക്യാമറ അത്യാവശ്യമാണ്. കാരണം ഏത് സമയം വാദി പ്രതിയാവുന്ന കാലമാണ്. അപ്പോൾ ഇതാണ് ക്യാമറ, ഇതാണ് ചാർജർ, ഇത് ഇങ്ങനെയാണ് കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ്, ഇത് വെച്ചാണ് നമ്മുടെ ഈ ക്യാമറ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സൈസ് രണ്ട് ക്ലിപ്പായിട്ടാണ് വരുന്നത്. ഒന്ന് ക്യാമറയായിട്ട് പിടിപ്പിക്കുന്നതും ഒന്ന് നമ്മൾ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് അവിടെ ഫിറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് പീസും ഇളക്കിയെടുക്കാമെന്നാണ്, ത്രെഡ് ടൈപ്പാണ്. അപ്പോൾ ഈ ക്യാമറയുടെ അടിഭാഗത്ത് ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ മനസ്സിലാവും എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന്. ഇതുപോലെ സ്ക്രൂ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഈ അടിഭാഗം ഇപ്പോൾ ഇങ്ങനെയാണ് ക്യാമറയുടെ പൊസിഷൻ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ താഴെ കാണുന്നത് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യുന്നത് കാർ പോർച്ചിലാണ്. അപ്പോൾ അവിടെ രണ്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം, കാരണം എന്താണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് രണ്ട് സ്ക്രൂ ആണ്. അപ്പോൾ സാധാരണ കോൺക്രീറ്റിലൊക്കെ ഈ സ്ക്രൂ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ സ്ക്രൂ ഇടുവാണെങ്കിലും ആ ഹോളിനകത്ത് ഇറക്കി വെക്കാൻ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതും തന്നിട്ടുണ്ട്. അപ്പം ആ ഹോൾ ഇട്ടതിന് ശേഷം ഈ പ്ലാസ്റ്റിക്കിനെ അതിൽ ഇറക്കി വെക്കാൻ ശേഷം സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമലി ഹൂക്കിനകത്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി എന്തായാലും വർക്കിംഗ് ഇത് കണ്ടു നോക്കുക. ഇത് കണക്ട് ചെയ്യുന്നത് ഈസി ക്യാം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. ആ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി ഈസി ക്യാം ഇൻസ്റ്റാൾ ചെയ്തു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ സൈനപ്പ് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒരു ജിമെയിൽ ഐഡിയും നിങ്ങളുടെ കൺട്രിയും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു ജിമെയിൽ ഐഡി എൻ്റർ ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്തു, ഇന്ത്യ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഗെറ്റ് വെരിഫിക്കേഷൻ കോഡുണ്ട്. നിങ്ങളുടെ ജിമെയിൽ ഐഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് എൻ്റർ ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഗോ ടു ആപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറയുടെ ഫംഗ്ഷൻസ് ഓപ്പണായി വരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ ക്യാമറ ഏതാണോ അത് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ CP E21 എന്ന ക്യാമറയാണോ ആദ്യം കാണുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്യാമറയുടെ മോഡൽ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കറക്റ്റ് ആയില്ലെങ്കിൽ റീസെറ്റ് ഡിവൈസും കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും നിങ്ങളുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ, ഒരു പച്ച കളറുള്ളത്. അതിനുശേഷം ഒരു വോയിസും നിങ്ങൾ ഈ ക്യാമറ വഴി കേൾക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്യാൻ അത് ചോദിക്കുന്നുണ്ട്. 2.4 GHz വൈഫൈ ആയിരിക്കണം, 5 കണക്റ്റ് ആവത്തില്ല. അതിനുശേഷം നിങ്ങളുടെ വൈഫൈ നെയിം സെർച്ച് ചെയ്യുക, അതിൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ സെറ്റിങ്സ് ഓൺ ചെയ്ത് നിങ്ങളുടെ ഫോണിലെ വൈഫൈ ഓൺ ആക്കുക. അപ്പോൾ വൈഫൈ ഓൺ ആയതിന് ശേഷം ഈ ആപ്പുമായിട്ട് ആ വൈഫൈ കണക്ട് ചെയ്യുക. അതോടുകൂടി തന്നെ നിങ്ങളുടെ ക്യാമറയും വൈഫൈ ആയിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങളെല്ലാം അലോഡ് കൊടുക്കുക, ലൊക്കേഷൻ, നിങ്ങളുടെ ഏരിയ, ഇതെല്ലാം അലോഡ് ചെയ്ത് കൊടുക്കുക. നിയർ ബൈ ഡിവൈസ്, അപ്പോൾ നോട്ടിഫിക്കേഷൻ, എല്ലാം അലോ കൊടുത്തതിന് ശേഷം ഈ സി ക്യാമിൽ നിങ്ങളുടെ വൈഫയുടെ പേര് കണക്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ വൈഫയുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്ത് കണക്റ്റ് ആയതിനു ശേഷം ഒരു ക്യു ആർ കോഡ് കാണിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ക്യാമറ ഈ ക്യു ആർ കോഡുമായിട്ട് സ്കാൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്യു ആർ കോഡുമായിട്ട് നിങ്ങൾ വാങ്ങിയ ക്യാമറയുടെ ഫേസ്, അതായത് ക്യാമറയുടെ ഭാഗം ഫേസ് ടു ഫേസ് വെക്കുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ക്യാമറ ഈ ക്യു ആർ കോഡുമായിട്ട് വെച്ചു. അതിനുശേഷം 2 മിനിറ്റ് അവർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഈ നിങ്ങളുടെ ക്യാമറ അവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്യാമറയും ഈ ആപ്പോട്ട് ലിങ്ക് ആയിട്ടുണ്ട്. അതിനുശേഷം ഡൺ കൊടുക്കും. ഒരുപാട് സമയം കൊടുക്കത്തില്ല. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഈ ക്യാമറയുടെ വിഷ്വൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ക്യാമറയുടെ വിഷ്വൽസ് എൻ്റെ ഫോണിൽ കണക്റ്റായി. അപ്പോൾ അത്യാവശ്യം നല്ല രീതി നല്ല ക്വാളിറ്റിയിൽ കാണുന്നുണ്ട്. 2 MB ആണ് ഈ ക്യാമറയുടെ ക്വാളിറ്റി വരുന്നത്, അതായത് ക്യാമറയുടെ വിഷ്വൽ സൈസ് വരുന്നത് 2 MB ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ് കാണാൻ പറ്റും. അപ്പോൾ ക്യാമറ നമുക്ക് നമ്മുടെ ഈ ആപ്പ് വഴി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഏത് സൈഡിലോട്ടാണ്, 360 ഡിഗ്രി ആണ് ഈ ക്യാമറ. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്തോട്ട് മാത്രം വയ്ക്കുകയും ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ മൈക്രോഫോൺ എനേബിൾ ചെയ്യുക. ഈ ആപ്പിൽ തന്നെ ഉണ്ട്, അത് എനേബിൾ ആക്കുക. അപ്പോൾ ഈ എനേബിൾ ആക്കണമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന ഇങ്ങോട്ട് സംസാരിക്കുന്ന നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഏറ്റവും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ മറ്റ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ അടിയിൽ കാണുന്ന ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഷൻ ഡിറ്റക്ഷൻ, പിന്നെ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതും ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്, കാണാവുന്നതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാമറയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും പൈസ നഷ്ടം വരില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ എസ് ഡി കാർഡ് ഇട്ടിട്ടില്ല, 128 GB വരെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഇടാത്തത് കൊണ്ട് എൻ്റെ ഫോണിൽ വേണമെങ്കിൽ ഈ കാണുന്ന വിഷ്വൽസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഞാനൊരു എസ് ഡി കാർഡ് വാങ്ങി ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ എസ് ഡി കാർഡ് ഇട്ടിട്ടില്ല. നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ഫോണിൽ ക്യാപ്ചർ എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഈ ക്യാമറ ശ്രദ്ധിക്കുക, അത് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറ ഓൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യാമറ എങ്ങനെ ഓണായി, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുപോക്കുക, CP+ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ സൈഡിൽ കാണുന്ന ക്യാമറ നോക്കുക. ഞാൻ ഇതിൽ ചെയ്യുന്നതനുസരിച്ച് ക്യാമറ റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കാർ പോർച്ചിലാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങോട്ടൊക്കെയാണോ പ്രസ് ചെയ്യുന്നത് അങ്ങോട്ടെല്ലാം ക്യാമറ റൊട്ടേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏത് സൈഡിലോട്ട് വേണം ക്യാമറ അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ കാണുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. നൈറ്റ് മോഡുണ്ട്, ഞാൻ ഓട്ടോമാറ്റിക് ഇട്ടേക്കാണ്. മോഷൻ ട്രാക്കിംഗ് ഉണ്ട്, മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, സൗണ്ട് ഡിറ്റക്ഷൻ ഉണ്ട്, എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ സേവ് ചെയ്ത ഫോട്ടോസ്. ഇപ്പോൾ മെസ്സേജ് സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസ് അവിടെ കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ക്യാമറ അത് ക്യാപ്ചർ ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ചേർത്തിരിക്കുന്ന 2 ഫോട്ടോ നൈറ്റ് വിഷനാണ്, നൈറ്റിലെ ക്വാളിറ്റിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻഫ്രാറെഡ് സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി വരുന്നത്. അപ്പോൾ 2 MB ക്വാളിറ്റി നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ക്യാമറ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അവർക്ക് ലിങ്ക് അയച്ചിരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി ക്യാമറയാണ്. താങ്ക് യു, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.